ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം. നേരത്തെ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ബൌളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. രോഹിത് ശർമ്മയുടെ ഈ തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ ബൌളർമാരുടെ മികച്ച ബൌളിംഗ് പ്രകടനവും. ഓപ്പണറായ കിങ് 4 റൺസിന് പുറത്തായപ്പോൾ മറ്റൊരു ഓപ്പണറായ മേയേഴ്സ് 24 പന്തിൽ 31 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. മൂന്നാമതായി കളത്തിലെത്തിയ പൂരൻ 43 പന്തിൽ 5 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 61 റൺസെടുത്ത് പുറത്താവുകയും ചെയ്തു. ചേസ് 10 ബോളിൽ 4 റൺസാണ് എടുത്തത്. പവൻ 2 റൺസും ഹൊസൈൻ 10 റൺസും പൊളാർഡ് 24 റൺസും സ്മിത്ത് 4 റൺസുമാണ് സ്കോർ ചെയ്തത്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചെടുത്തത്. ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തപ്പോൾ ദീപക് ചഹാർ 3 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. ഹർഷ പട്ടേൽ 4 ഓവറിൽ 37 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളെടുത്തപ്പോൾ യുസ്വേന്ദ്ര ചഹാൽ 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. ബിഷ്ണോയ് 4 ഓവറിൽ 17 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളും നേടുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ 19 ബോളിൽ 40 റൺസ് നേടുകയും ചെയ്തു. 3 സിക്സും 4 ബൗണ്ടറികളും ഉൾപ്പെടുന്നു ആ ഇന്നിംഗ്സിൽ. ഇഷാൻ കിഷൻ 42 പന്തിൽ നിന്ന് 35 റൺസാണ് നേടിയത്. 4 ബൗണ്ടറികൾ ആ ഇന്നിംഗ്സിൽ പിറക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി 13 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 17 റൺസ് എടുത്തു. ഋഷഭ് പന്ത് 8 പന്തിൽ 8 റൺസാണ് നേടാൻ കഴിഞ്ഞത്. സൂര്യകുമാർ യാദവ് ആണ് വിജയശില്പി. 18 ബോളിൽ 1 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 34 റൺസാണ് സൂര്യകുമാർ നേടിയത്. വെങ്കടേഷ് അയ്യർ 13 പന്തിൽ 1 സിക്സും 2 ബൗണ്ടറിയും ഉൾപ്പെടെ 24 റൺസ് എടുത്ത് സൂര്യകുമാറിനൊപ്പം ടീമിനെ വിജയത്തിലെത്തിച്ചു. 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്ത് ഇന്ത്യ വിജയം കൈവരിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.